ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് എപ്പോഴാണ്, അത് എങ്ങനെയാണ് നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത്. വളരെയധികം ആളുകൾ ചോദിച്ച സംശയത്തിനുള്ള മറുപടിയാണിത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയാണിത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ 1500 രൂപയായിട്ടൊക്കെയാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലും അതുപോലെ തന്നെ കൈകളിലുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല മാസങ്ങളിലും ഇതിന് സമയങ്ങളിലൊക്കെ, അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നത് 1600 രൂപയായിട്ടാണ്. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്തുവാനുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് നടത്തുവാനൊക്കെയുള്ള സൗകര്യം ഗവൺമെൻറ് ഉണ്ടാക്കിത്തരികയും ചെയ്യും. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു അറിയിപ്പ് വന്നിരുന്നു, പക്ഷേ ജനുവരി മാസത്തെ പെൻഷൻ വിതരണത്തോടനുബന്ധിച്ച് ആ മസ്റ്ററിംഗ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇനി തുടർന്ന് വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ മെൻഷൻ മസ്റ്ററിംഗ് നടത്തുവാനുള്ള ഒരു നടപടികളൊക്കെ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഏകദേശം 25-ാം തീയതി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലും എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. മാത്രമല്ല എല്ലാ മാസങ്ങളിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിതരണം നടത്തി വരുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ പല ആളുകൾക്കും പെൻഷൻ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ചതിന് ശേഷം ഇത് തിരിച്ചു പോകുന്നവരെ അവസ്ഥയുണ്ടായിരുന്നു. ഈ ഒരു പരാതി പറഞ്ഞ് വളരെയധികം ആളുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ, ചില ആളുകൾ സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ള ആളുകളുണ്ട്, ഈ അക്കൗണ്ടിലേക്കാണ് പൈസ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇടപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പൈസ വരാൻ സാധ്യതയില്ല. സീറോ ബാലൻസ് അക്കൗണ്ടിൽ ഒരു മാസം മാക്സിമം 4 ട്രാൻസാക്ഷൻ വരെയൊക്കെ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ള ആളുകൾ ഈ ഒരു പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ വേണ്ടി മാത്രം ആ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇടപാടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുവാൻ, അതായത് നിങ്ങളുടെ പെൻഷൻ വരുന്ന എമൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, പുതിയതായിട്ട് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുമോ, പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യം. ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്കിപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നൊക്കെ അപേക്ഷ വയ്ക്കാം. കർശനമായിട്ടുള്ള പരിശോധനകൾക്കൊക്കെ ശേഷമായിരിക്കും ഇപ്പോൾ പെൻഷൻ ആനുകൂല്യം ലഭിക്കുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ പെൻഷൻ തുക കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുമ്പോൾ ഗവൺമെൻറ്റിന് അതിനനുസരിച്ചുള്ള പണം കണ്ടെത്തേണ്ടതായിട്ട് വരും. വളരെയധികം അനർഹരായിട്ടുള്ള ആളുകൾ പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് കർശനമായിട്ടുള്ള നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ പരിശോധനകളും ഒക്കെ നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ പെൻഷൻ ക്യാൻസൽ ചെയ്യുകയും പെൻഷൻ ഇനി ലഭിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അർഹരായിട്ടുള്ള ആളുകൾ മാത്രം പുതിയതായിട്ട് ഇതിലേക്ക് അപേക്ഷ വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അനർഹരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിനകത്തുനിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണിത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ സമൂഹത്തിലെ വളരെയധികം താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് വൈകുന്നേരം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.